ഹലോ, ഇപ്പൊ പുതിയ വീഡിയോയിൽക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ ഞാൻ ഒറ്റക്കുള്ളൂ, ഞാനും റൂബി മാത്രമേ ഉള്ളു. എല്ലാവരും പോയില്ല, എല്ലാ അറിയാലോ എല്ലാവർക്കും. അപ്പൊ അവരൊക്കെ വർക്കിനൊക്കെ പോയി, ഉണ്ണിക്കണ്ണൊക്കെ പോയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പിലോപ്പി ഇട്ടിരുന്നു. അപ്പൊ പിലോപ്പി വലിയ പിലോപ്പിയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ അതുകൊണ്ടൊരു കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ മാങ്ങ ഇട്ട പിലോപ്പി കറി വെച്ചാൽ നല്ലതാണ്. അപ്പൊ അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് എല്ലാം നന്നാക്കിയൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ്, പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ സ്വാഗതം പറയണത്. അപ്പൊ നമുക്ക് ഒരു രണ്ടു മൂന്ന് കുട്ടികൾക്ക് ഹായ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഹായ് തരണ്ടിരുന്നില്ല, ആരും വിഷമിക്കണ്ട കേട്ടാ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടുമൂന്ന് വീഡിയോ എടുത്തത് ഇവിടെ വെച്ചല്ലായിരുന്നു, അതുകൊണ്ടാണ് ഹായ് പറയാണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കുട്ടി പൊന്നു പൊന്നസ് എന്ന് പറയുന്ന കുട്ടിക്ക് ഹായ്, സുഖമായിട്ടിരിക്കല്ലേ. പിന്നെ രാഗലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി, അതൊരു മൂന്നാല് പ്രാവശ്യം ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാണ്ടിരുന്നാരണോണ്, ഞാൻ വൈക്കത്തൊക്കെ പോയാണ് അവിടെ ഒക്കെ വെച്ചെടുത്ത കാരണം അന്നേരം ശ്രദ്ധിച്ചില്ല കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ രാഗലക്ഷ്മി ഹായ്, ക്ഷമിക്കണേ. പിന്നെ എബി ജോബി എന്ന് പറയണ ഒരു കുട്ടി ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് മോളെ, സുഖമായിട്ടിരിക്കല്ലേ. അപ്പൊ ഹായ് ചോദിച്ച പിള്ളേരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉച്ചയാക്കണം. അപ്പൊ ഉണ്ണിക്ക് ഞാൻ ചോറ് വെച്ചിട്ട് കറി വെച്ചിട്ട് വേണം ചോറ് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ. പിന്നെ മുടി ഒന്ന് ഡൈ കളറ് ചെയ്യണമെന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ നിറച്ചിട്ടുണ്ട് ഓരോ മുടികളൊക്കെ. അപ്പൊ ഉണ്ണി പറഞ്ഞ് ഡൈ ചെയ്യണ്ടെങ്കിൽ നമുക്ക് കളറ് ചെയ്യാണെങ്കിൽ 6 മാസത്തേക്ക് കളറ് ഇരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാ. അപ്പൊ ഞാൻ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ചോറും കൊടുത്തോണ്ട് ആ വഴി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിരിക്കാണ്. അപ്പൊ നമുക്ക് അപ്പൊ റൂബി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുടിയില് ഡൈ എന്താ ചെയ്യാറ്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പൊ ഡൈ എടുക്കുമ്പോ പെട്ടെന്ന് നിറക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തെല്ലാം ആഴ്ചയിൽ അപ്പൊ ഡൈ ചെയ്യുമ്പോ ആഴ്ചയിലൊക്കെ ചെയ്യേണ്ടവരെ. അപ്പൊ നമുക്ക് ഈ സോപ്പിട്ട് ഒക്കെ കഴുകുമ്പോ നമ്മള് ഫ്രണ്ട് വശം പെട്ടെന്ന് ഡൈ അടിച്ചാലും കളറ് പോകും. അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞു, നമ്മൾ ഡൈ ചെയ്യേണ്ട, നമുക്ക് ബ്ലാക്ക് കളറ് ചെയ്യാം, അതാ 6 മാസമൊക്കെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് പോയി ചെയ്യാം. അപ്പൊ ഇവിടെ ഉച്ചക്കാലത്ത് കറി വെച്ച് ഉണ്ണിക്ക് ചോറ് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എനിക്ക് ഉണ്ണിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ. അപ്പൊ ഉണ്ണിയും കൂടി അത്, ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോവാറില്ല കേട്ടാ. പിന്നെ ഫോണിൽ തന്നെ വല്ല ത്രെഡ് മാത്രം എടുക്കാനാ പോവാറുള്ളൂ, അല്ലാണ്ട് ഞാൻ ഇങ്ങനത്തിനൊന്നും പോവാറില്ല. ഇപ്പൊ ഉണ്ണി ഇപ്പൊ നിർബന്ധിക്കണ കാരണം ഞാനിങ്ങനെ പോണേട്ടാ. അപ്പൊ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരു സിനിമക്ക് പോയിട്ടാ. ഏത് സിനിമ എന്നറിയാമോ? രോമാഞ്ചം. ഞാൻ സിനിമക്ക് പോയിട്ട് 4 വർഷമായി സിനിമക്ക് പോയിട്ട്, വൈക്കത്ത് വെച്ച് പോയതാ. ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പൊ 3.5 കൊല്ലത്തോടായി. അപ്പൊ ഇവരുടെ അടുക്കൊക്കെ പോവാറുണ്ട് സിനിമക്കൊക്കെ. അപ്പൊ എന്നെ വിളിക്കുമ്പോ അമ്മ നമുക്ക് സിനിമക്ക് പോവാന്ന് പറഞ്ഞു വിളിക്കാം. അപ്പൊ ഞാൻ പറയാൻ വന്നില്ല, നിങ്ങൾ വെക്കോളം പറഞ്ഞു. ഞാൻ വിചാരിക്കും ആ നേരം കൊണ്ട് നമുക്ക് ടിവിയിലിരുന്ന് ഇവിടെ ഇരുന്ന് സിനിമ ആണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ പോയി അവിടെ പോയി അത്ര നേരമൊക്കെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പോവില്ല കേട്ടാ. അപ്പൊ ഈ മണിക്കുട്ടിനെ റൂബിനെ നോക്കി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ എന്നെ അന്ന് എന്നെ വിളിയോട് വിളിയായിരുന്നു. ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കാൻ ചെന്നില്ലേ അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമക്ക് എറണാകുളത്ത് പോവാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോയി ഞങ്ങളെല്ലാവരും കൂടി. ഞങ്ങൾ 3 പേരും കൂടി പോയി. അപ്പൊ ഉണ്ണിക്കുട്ടനൊന്നും വന്നില്ല, ഞാനും മീനാക്ഷിയും പിന്നെ ഉണ്ണിയും കൂടി പോയത്. അപ്പൊ രോമാഞ്ചം എന്ന് പറഞ്ഞ പടമൊന്ന് കാണാൻ പോയേട്ടാ. അപ്പൊ തമാശ പടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് ഇവിടുന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തമാശയൊക്കെ ഉണ്ട്, പക്ഷെ പണ്ട് നമ്മള് ഓജോ ബോർഡ് വെച്ച് ഒക്കെ കളിക്കണ ഒരു പടം ഇറങ്ങിയല്ലോ, അങ്ങനത്തെ ഒരു പടമായിരുന്നു. അപ്പൊ ആദ്യം തമാശക്ക് ഓജോ ബോർഡ് വെച്ചൊക്കെ അവര് ഇങ്ങനെ ഹരിശ്രീ അശോകന്റെ പയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇച്ചിരിയൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങി. പിന്നെ ഒറിജിനലായിട്ട് പ്രേതമന അങ്ങനെ ഒരു കഥയായിരുന്നു. അപ്പൊ കോമഡി പടം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനക്ക് ഉണ്ടോ ഇത് ചിരിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് സിനിമക്കൊക്കെ പോയി. ഒരു 6 മണി കഴിഞ്ഞ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 മണിയുടെ ഷോയൊക്കെ കയറിയത്. 6 മണി കഴിഞ്ഞ സിനിമയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പോകുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ കളറ് മുടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം മുടി നിവർത്തണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മുടി മൊത്തം ചുരുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ കയറി വന്നട്ടാ. അപ്പൊ എന്താണെങ്കിലും നിവർത്തണം എന്ന് വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ നിവർത്തിയെ നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഒരു നീട്ടം തോന്നൂല. അല്ലെങ്കിൽ എത്ര പോയാലും എന്നോട് ഈ നീഗറോട് മുടി പോലെ ഇങ്ങനെ ചുരുണ്ട് കയറി മേളി കയറി ഇരിക്കും കേട്ടാ. അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് നിവർത്തണം. പിന്നെ അവള് നിവർത്തി തരാന്ന് പറയൂല. അവളറിയാം അമ്മ അടിച്ചു പൊളിച്ച് നടക്കുക, അമ്മ എപ്പോഴും വീട്ടിൽ തന്നെയാണ്, നമുക്ക് വീടേ കടയെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കണത്. അപ്പൊ ഇങ്ങനെയൊക്കെ അമ്മയെ നല്ല നമുക്ക് ഒരു ജന്മമുള്ള അടിച്ചു പൊളിച്ചൊക്കെ നടക്കണ നല്ല ഡ്രസ്സൊക്കെ. ഞാൻ തന്നെ ഡ്രസ്സൊന്നും എടുക്കാറില്ല, ഇവരാണ് ഇപ്പൊ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തത് തന്നെ കേട്ടാ. ഞാനൊന്നും പൈസ മുടിക്കൊന്നും അങ്ങനെയൊന്നും എടുക്കാറില്ല.
അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ മുടി നിവർത്താൻ എനിക്ക് അന്ന് മുടി നിവർത്തി കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്കൊന്ന് മുടി നിവർത്തിയാ കൊള്ളായിരുന്നു എന്നും പറഞ്ഞോണ്ട്. ആ അപ്പൊ നമുക്ക് കളറ് ചെയ്ത ശേഷം വേണം. അപ്പൊ ഇന്ന് ഒന്ന് പോയിട്ട് നമ്മൾ ബ്ലാക്ക് കളറൊന്ന് നരച്ചോടത്തൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നാളെ മറ്റന്നാളെങ്കിലും പോയി ഒന്ന് നിവർത്താന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് അന്ന് നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, മുടി നിവർത്തണേൻ്റെ വീഡിയോ ഇടാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ഞാനിപ്പോ കുറേ വർത്തമാനം തന്നെ പറഞ്ഞല്ലേ, സമയം കളയേണ്ട, നമുക്ക് ആ വീഡിയോകൾക്ക് പോകാം. എന്ന് വെച്ചാൽ കാരണം പെട്ടെന്ന് വെച്ചിട്ട് വേണം ഉണ്ണിക്ക് ചോറും ഉണ്ടായി കൊടുക്കണമെങ്കിൽ, എന്നിട്ട് വേണം എന്നെ വിളിച്ചോണ്ടിരിക്കണവര്. ആ നമുക്ക് വീഡിയോക്ക് പോകാം. ഇപ്പൊ നമ്മുടെ ദേ റൂബി ഇവിടെ കിടപ്പുണ്ട് കേട്ടാ. റൂബിനെ കണ്ടിട്ട് ഇപ്പോൾ രണ്ടോ കുറച്ച് ദിവസമായല്ലേ, കഴിഞ്ഞ വീഡിയോയിലും കണ്ടില്ലല്ലേ. അപ്പൊ റൂബി ഞാൻ പറയണൊക്കെ കേട്ട് ഇവിടെ ഏതേ സോഫയമ്മ തന്നെ കയറി ഇരിക്കാണ്. എന്താ റൂബി കിട്ടിയേ? അപ്പൊ ഞാൻ ഇത് മീൻ വെട്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പച്ചമുളക് ഇത് ഇവിടെ പുളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാങ്ങ മാങ്ങ ചൊരിച്ചൊടുങ്ങിട്ടാ മാവ് മുക്കി എടുക്കണം, എന്നാലും പുളി ഉണ്ടാവും. രണ്ട് മാങ്ങ അരിഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അതും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് ഞാൻ വേപ്പില എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു കൂട്ടാഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കി. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ അരച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങയും പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിസിലിട്ട് ഇവിടെ നേരത്തെ അടിച്ച് അത് അരച്ച് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ. അപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാണ് കേട്ടോ. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഞാൻ ഉള്ളി എൻ്റെ ഇട്ട് വെളുത്തുള്ളി പൊളിച്ച് ഒരു മൂന്നാലഞ്ചോളം വെളുത്തുള്ളി ഉള്ളി ഒരു പത്ത് ചോളൊക്കെ വന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ചെറുതുള്ളിയാണ് കേട്ടോ. പിന്നെ മൂന്നാലോളം വെളുത്തുള്ളി കൂടി ഇട്ട് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് ഇതൊക്കെ കൂടി ഒന്ന് വാങ്ങാം. നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ച് പച്ചമുളക് കൂടി ഇടാം. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നാവട്ടെ കേട്ടോ. അപ്പൊ ഉള്ളി ചെറിയതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനപ്പോ തേങ്ങ അരച്ചത് തേങ്ങ ഇവിടെ അരച്ചിട്ടാണ് ഞാൻ അതിലത്തേക്ക് ഇടാൻ കേട്ടോ. കൈ കൊണ്ട് നമുക്ക് വെച്ചിടാം. പച്ചമണമൊക്കെ പോയി ഞാൻ മിക്സി കഴുകി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതെന്റെ അടുത്ത് കൊളിക്കാൻ പിലോപ്പിക്കൊന്നും അധികം വേവില്ലാത്തതാണ് നമ്മള് ഉപ്പിടരുത്. ഇതൊക്കെ നമ്മള് നന്നായിട്ട് തിളച്ച് ഒരിതും പറ്റാറാവണം നമ്മൾ പിലോപ്പി ഇടാൻ പാടുള്ളൂ. പിലോപ്പിക്ക് അധികം വേവില്ല. നമ്മളിത് മീൻകറി ഇങ്ങനെ കൂട്ടുമ്പോൾ തന്നെ മീന് പുളിയെല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. അങ്ങനെയൊക്കെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാണ്ട് എൻ്റെ അടുത്തേക്ക് എൻ്റെ അത്യാവശ്യം അറിയാമല്ലോ വെള്ളം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ ഒന്ന് തിളക്കണം. തിളച്ച് ഒരുവിധം പറ്റാമോ നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മാങ്ങയും പെട്ടെന്ന് മൂവാണ്ട മാങ്ങയാണ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പൊ നമ്മുടെ അരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അപ്പൊ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പുളി ഇളകട്ടെ. തിളക്കട്ടെ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് മാങ്ങയൊക്കെ ഇട്ട്
പടന്നിട്ടൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് തിളച്ച് മാങ്ങ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മീൻ പെരക്കിയിട്ട് കൊടുക്കാം. മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ മീൻ ഉടഞ്ഞു പോകും. ഈ പിലോപ്പിയൊക്കെ പെട്ടെന്ന് ഉടയണ മീനാണ്. മുള്ളൻ, പിലോപ്പി, കരിമീൻ അതൊന്നും ഒത്തിരി നേരം നമ്മൾ ചാള അതിലേക്കൊക്കെ കറി വയ്ക്കണം, ഇട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ തലയൊക്കെ അത് വലിയൊരു താഴ്ന്നതായിട്ട് ഇട്ടേക്കണത്. തലയുടെ ആള് ഞാനാ ഇവിടുത്തെ, ഇവരൊന്നും തല കൂട്ടൂല. തല നമുക്ക് ചാറിലേക്ക് ഇങ്ങോട്ട് മുക്കി വെക്കാം. നന്നായിട്ട് ഒരു 2 തള, ഒരു 3-4 കൂടിയ ഒരു 5 മിനിറ്റ് ഒക്കെ, അതിൽ കൂടുതൽ തിളപ്പിക്കരുത്. നമുക്ക് മൂടി. ഇപ്പൊ നമുക്ക് മീൻകറി തുറന്നു നോക്കാട്ടോ. നന്നായിട്ടൊക്കെ തിളച്ചിട്ടുണ്ട്, ചാറൊക്കെ ഒരുവിധം കുറിയിട്ടുണ്ട്. ഇത് ശരിക്കും പറ്റണ്ടെന്ന് വെച്ചാൽ ശരിക്കും പറ്റി മാങ്ങ ഇട്ടേക്കണ കാരണേ, അല്ലെങ്കിൽ ഇരുന്ന് കഴിയുമ്പോ നല്ല കുറുകുറുപ്പാവും. അപ്പൊ അതുകൊണ്ട് അധികം പറ്റണ്ട, അത്ര പറ്റിയാൽ മതി. പിന്നെ മാങ്ങയുടെ ഒക്കെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കുന്നത്. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി പുളി ഇരിക്കുമ്പോൾ നന്നായിട്ടുള്ളത് മാങ്ങ ഇട്ടണല്ലേ. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട. ഇനിയിപ്പോ നമ്മൾ ഗ്രേവിയില് ഈ ചാറില് കിടന്ന് കഴിയുമ്പോൾ ശരിക്കുമ്പോ ഉപ്പും പുളിയൊക്കെ പിടിക്കും. മാങ്ങയൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഇനി മാങ്ങയൊക്കെ ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് മാങ്ങ കഷ്ണമൊക്കെ. നമുക്ക് അധികം തിളപ്പിക്കില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കഷ്ണമൊക്കെ ഉടഞ്ഞ് മുള്ള മാത്രമാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഒന്ന് തുറന്ന് വെച്ച് ചൂടാറപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണിക്കൊണ്ടാനുള്ള ചോറൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിത് കറിയൊക്കെ തുറന്ന് വെച്ചൊന്ന് ചൂടാക്കാം. നമുക്ക് ഈ പിലോപ്പിയൊക്കെ കറി വയ്ക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മള് കുറെ നേരം ഇരിക്കണം, എന്നാലാണ് അതിനൊരു ആ കഷ്ണത്തേലൊക്കെ പിടിക്കുള്ളൂ മാങ്ങയിട്ട്. ഇപ്പൊ ഒന്ന് ഒച്ച ഒഴിക്കാനും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും എനിക്ക് ഉണ്ണിക്കൊണ്ട് കുറച്ച് ചോറ് കൊണ്ടുവരണം. കാരണം അതിന്റെ ചാറ് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ, കഷ്ണങ്ങളൊന്നും എടുക്കണില്ല. അപ്പൊ ഇവിടെ പരിപ്പ് കറി, ഉള്ളിമുളക് കഴിച്ചത് ഇരിപ്പുണ്ട്, പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി അവന് അങ്ങനെ ചോറും ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ ചോറ് എടുക്കട്ടെ കേട്ടാ. ഇന്ന് ഞാൻ വലിയ വെള്ളത്തിലാണ് കറിപ്പത്തിട്ടത്. എന്താ ചെറുകലത്തിൽ ഇന്നലത്തെ തണുത്തോറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വലിയ വെള്ളത്തിലേക്ക് കറിപ്പത്തിട്ടു. അപ്പൊ ഇന്ന് ബാലൻസ്ഡ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ രാവിലെ തിളപ്പിച്ചു വെച്ചാൽ റോബിക്ക് എനിക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ചോറ് അവന് അധികം ചോറ് കൊണ്ടുവച്ചാൽ അവൻ എന്നെ വഴക്കൂറി എന്തിനാ ഇത്ര ചോറ് എടുത്തേന്നും ചോദിച്ചു. അപ്പൊ കുറച്ച് ചോറാണ് അവൻ ഞാൻ ഉണ്ടാവുന്നത്. ചാള വറുത്തെടുക്കൊണ്ട് ഞാൻ വറുത്തത്, ഇത് ഞാൻ രാവിലെ വറുത്താണ് കേട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് കറിക്ക് ചോറിടാൻ വേണ്ടിയിട്ട്, അല്ല രാവിലെ ഞാൻ ചോറിടാൻ വേണ്ടിയിട്ട് പരിപ്പ് കറി വെച്ചിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്തതാണ് ചാള. അപ്പൊ ഞാൻ അവിടെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്തിട്ട് പെരട്ടി വെച്ചേക്കണം വൈകുന്നേരം. അപ്പൊ അത് പരിപ്പ് കറി, ഉള്ളി മുളക് പിടിച്ചിട്ടത് ഇതുണ്ട്, അതും കൂടി എടുക്കാം. ഇനി ഇപ്പം ഞാൻ മീനിൻ്റെ ചാറ് മാത്രമേ എടുക്കണുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി മീനിൻ്റെ ചാറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി മുളക് മേടിച്ച് ഇട്ട പരിപ്പാണിത്, പിന്നെ എന്താ വെച്ചാൽ ചാള വറുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടി അവൻ ചോറുന്നുള്ളൂ. അപ്പം മീനിൻ്റെ കഷ്ണം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പം നമുക്കിത് മൂടി വയ്ക്കാം. ഈ മീൻകറി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഷ്ണത്തിലൊക്കെ ഇരിപ്പുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരം. അപ്പൊ ഞാനിപ്പൊ ഇവന് ചോറുണ്ടോടത് ഈ പാത്രത്തിലാണ് കേട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടം ഉണ്ടല്ലോ, അപ്പൊ കഴിക്കാൻ സുഖമുള്ളു. അന്നല്ല കറികളൊന്നും വേറെ പാത്രത്തിൽ കൊണ്ടുപോകണ്ടല്ലോ, ഇതിന്റെ സൈഡിൽ തന്നെ വെക്കാം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ ഞാൻ വണ്ടിയുടെ അകത്ത് പെട്ടിയില് ഇതേപോലെ തന്നെ ഇറക്കി വയ്ക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴയൊന്നുമില്ല. പിന്നെ നല്ല ചൂടുണ്ട്, ഉച്ചനെ കൊണ്ടുപോകണ കാരണം ചോറിനും കറിക്കൊക്കെ നല്ല ചൂടുണ്ടാവില്ല, കഴിക്കാനും സുഖമാണ്. അപ്പൊ ഈ പാത്രത്തിലെ കൊണ്ടുപോണത്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എഴുതണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം കേട്ടോ.